നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു നാച്ചുറൽ ഗ്ലൂട്ടത്തേൻ ഡ്രിങ്കിനെ കുറിച്ചാണ്. ഗ്ലൂട്ടത്തേൻ എന്ന ഒരു കാര്യത്തെക്കുറിച്ച് മിക്കവാറും എല്ലാവരും കേട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ സ്കിന്നിന് തിളക്കവും ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഗ്ലൂട്ടത്തേൻ എന്ന് പറയുന്നത്. ഇത് തന്നെ ഒരു നാച്ചുറൽ സോഴ്സിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാവുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ സ്കിന്നിൻ്റെ ഭംഗി കൂട്ടും, എങ്ങനെ നമ്മുടെ ആരോഗ്യം കൂട്ടും, എത്രത്തോളം ആൻറ്റി ഓക്സിഡൻസ് നമുക്ക് ലഭിക്കും, ഇതിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, എത്ര ദിവസം കഴിക്കണം, ഏത് പ്രായക്കാർക്ക് കഴിക്കാം, തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യം നമുക്ക് വേണ്ടത്, ഈ ഒരു ഗ്ലൂട്ടത്തേൻ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മാതളമാണ്. ഈ പോമഗ്രാനൈറ്റ് അല്ലെങ്കിൽ അനാർ എന്നൊക്കെ പല സ്ഥലങ്ങളിൽ പറയുന്നൊരു കാര്യം, ഈ ഏറ്റവും നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിൽ സ്കിന്നിന് ഏറ്റവും കൂടുതൽ ഗുണമുള്ള ഒരു ഫ്രൂട്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. വൈറ്റമിൻ സി ഉള്ള മറ്റ് ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒരു വലിയ കലവറയാണ് ഈ പോമഗ്രാനൈറ്റ് എന്ന് പറയുന്നത്. ഗ്ലൂട്ടത്തേണും മറ്റൊന്നുമല്ല, ആൻറ്റി ഓക്സിഡൻ്റ് തന്നെയാണ്, നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഘടകം തന്നെയാണ്. അത് നമ്മുടെ സെല്ലുകളുടെ ആരോഗ്യത്തിനും അതുപോലെ പുനരുജ്ജീവനത്തിനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ടൊരു ഗ്ലൂട്ടത്തേൺ എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം പോമഗ്രാനൈറ്റ് ആണ്. അപ്പോൾ ഈ പോമഗ്രാനൈറ്റിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് പല ആൾക്കാർക്കും ഒരു സംശയം തോന്നിയേക്കാം, ഇത്രത്തോളം ഗുണമുണ്ടെങ്കിൽ. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അയണാണ്. അയൺ എന്ന് പറയാം, നമുക്കറിയാം ഇപ്പോൾ അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവൊക്കെ ഉള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ പറയുന്ന ഒരു കാര്യമാണ് ഈ പോമഗ്രാനൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ ഒരു വലിയ കലവറയാണ്. എന്നാൽ ഇതിനകത്ത് കാലറി വളരെ കുറവാണ്, ഫൈബറിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ വെയ്റ്റ് ലോസിന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, എന്നാൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി വരരുത് എന്ന് വിചാരിക്കുന്ന ആൾ, അതുപോലെ തന്നെ സ്കിന്നിൻ്റെ തിളക്കം നല്ല രീതിയിൽ കൂട്ടുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ആൻറ്റി ഓക്സിഡൻ്റ് റിച്ച് ആയിട്ടുള്ള പോമഗ്രാനൈറ്റ് എന്ന് പറയുന്നത്. പോമഗ്രാനൈറ്റ് നമ്മൾ കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മാതളം കഴിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആരൊക്കെ എടുക്കാം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പം ഇതിൻ്റെ കുരുവോടുകൂടിയാണ് നമ്മൾ പലപ്പോഴും പോമഗ്രാനൈറ്റ് കഴിക്കുന്നത് അല്ലെങ്കിൽ മാതളം കഴിക്കുന്നത്. അപ്പോൾ ഈ റീനൽ കാൽക്കുലേ അല്ലെങ്കിൽ സ്റ്റോണൊക്കെ ഉള്ള ആൾക്കാർ പരമാവധി ഇത് എന്തിൻ്റെ തന്നെ കുരുക്കളാണെങ്കിലും ഒഴിവാക്കാനാണ് പറയുന്നത്. പക്ഷേ നമ്മൾ പറയുകയാണെങ്കിൽ ഒമേഗ 3-യുടെയും അതുപോലെ തന്നെ വളരെയധികം ആൻറ്റി ഓക്സിഡൻസും ഒക്കെ നിറഞ്ഞൊരു കാര്യമാണ് ഈ സീഡ്സ് എന്ന് പറയുന്നതും. അത് പോമഗ്രാനൈറ്റിൽ വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ദഹന പ്രശ്നങ്ങളുള്ളവർക്കും അതുപോലെ തന്നെ റീനൽ കാൽക്കുലേ ഉള്ളവർക്കും അതുപോലെ കോളിലിത്യാസിസ് അല്ലെങ്കിൽ ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺ ഉള്ള ആൾക്കാരും ഒക്കെ ഈ ഒരു കുരു നിരന്തരം കഴിക്കുന്നത് ഒഴിവാക്കുക. വല്ലപ്പോഴും കഴിച്ചാൽ ഒരു കുഴപ്പമൊന്നുമില്ല, ഒഴിവാക്കുക. അതല്ലാതെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ക്യൂസർ, അതായത് ജസ്റ്റ് അതിൻ്റെ നീര് മാത്രം എടുത്തിട്ട് നമുക്ക് അത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്കിപ്പം മറ്റേതെങ്കിലും ജ്യൂസിൻ്റെ കൂടെ എടുത്തിട്ട് അത് അരിച്ച് അതിൻ്റെ ആ ഒരു കുരു മാത്രം മാറ്റിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ശരിക്കും എത്ര മാതളം കഴിക്കാം ഒരു ദിവസം എന്ന് പലരും ചോദിക്കാറുണ്ട്. നമുക്ക് എല്ലാ ദിവസവും കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു വലിയ മാതളാണെങ്കിൽ അതിൻ്റെ ഒരു അര മാതളം നമ്മൾ ഒരു ദിവസം കഴിക്കുന്നത് നല്ലതായിരിക്കും. അതല്ല എങ്കിൽ നമ്മൾ ചെറിയ മാതളമാണെന്നുണ്ടെങ്കിൽ ഒരു മാതളം നമുക്ക് എല്ലാ ദിവസവും കഴിക്കാം. ഇപ്പോൾ ഒരു ഏകദേശ കണക്ക് പറയുകയാണെങ്കിൽ നമ്മളത് പൊളിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു നമ്മുടെ രണ്ട് കൈപ്പിടി ആ ഒരു രീതിയിൽ എല്ലാ ദിവസവും കഴിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉണ്ടാവും. മാത്രമല്ല ഈ പോമഗ്രാനൈറ്റിൻ്റെ കൂടെ ചില കോമ്പിനേഷൻസ്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു അയണുണ്ട്, കാൽഷ്യമുണ്ട്, ഫൈബറുണ്ട്, മറ്റ് ധാരാളം മിനറൽസും കാര്യങ്ങളും എല്ലാം അതിനകത്ത് അടങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബീറ്റാ കാരോട്ടിൻസ് ആണ്. അപ്പോൾ ഇത് ഏറ്റവും ധാരാളം ഉള്ളത് നമ്മുടെ ക്യാരറ്റിലാണ്. അതും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സ്കിന്നിനും ഹെയറിനും അതുപോലെ തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും, ഇപ്പോൾ പോമഗ്രാനൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൃദയത്തിൻ്റെ ആരോഗ്യം വളരെയധികം നല്ല രീതിയിൽ സൂക്ഷിക്കുന്നു. ഇപ്പോൾ ക്യാരറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ ജനറൽ ഇമ്മ്യൂണിറ്റി, നേരത്തെ പറഞ്ഞ കണ്ണിൻ്റെ ആരോഗ്യം എല്ലാം മെച്ചപ്പെടുത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന വൈറ്റമിൻ എയുടെ ഏറ്റവും വലിയൊരു സോഴ്സാണ്. അതുപോലെ തന്നെ നമ്മളിപ്പം ക്യാരറ്റ് കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ തോല് നമ്മൾ കളയുക. തോല് കളഞ്ഞതിന് ശേഷം നമ്മളത് കട്ട് ചെയ്ത് നമുക്കിപ്പോൾ ഒരു ജ്യൂസായിട്ട് എടുക്കേണ്ടതെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരളവിൽ ഒരു അര മാതളം, അതുപോലെ തന്നെ രണ്ട് ചെറിയ ക്യാരറ്റ്, വലുതല്ല, വലുതാണെങ്കിൽ ഒരു ക്യാരറ്റ്, ചെറുതാണെങ്കിൽ രണ്ട് ക്യാരറ്റ്, ഇതിനെ നമുക്ക് അങ്ങനെ തന്നെ മിക്സിയിലിട്ടൊരു ഷെയ്ക്ക് പോലെ നമുക്ക് ആക്കാം. നേരത്തെ കുരു മാറ്റണം എന്ന് പറഞ്ഞ ആ ഒരു രീതിയിലാണെങ്കിൽ ജ്യൂസ് അടിക്കുന്ന സമയത്ത് കുരു മാറ്റി അതിൻ്റെ ആ ഒരു എക്സ്ട്രാക്ട് മാത്രം അല്ലെങ്കിൽ ആ ജ്യൂസ് മാത്രമായിട്ട് നമ്മൾ എടുക്കണം, കുരു കളയണം. പക്ഷെ ക്യാരറ്റ് ഈ പറഞ്ഞ ജ്യൂസിൻ്റെ കൂടെ ക്യാരറ്റ് ഹോൾ ക്യാരറ്റ് ആയിട്ട് തന്നെ അത് അരിച്ചെടുക്കാതെ ആ ഫൈബറോടുകൂടി തന്നെ എടുക്കുകയാണെങ്കിൽ ദഹനത്തിന് നല്ലതാണ്,
അതിൻ്റെ പോഷകം മാക്സിമം നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരരമാതളം 2 ക്യാരറ്റ്, ഇത് എല്ലാ ദിവസവും നമ്മൾ ആഹാരത്തിന് ഒരു അരമണിക്കൂറിന് മുമ്പ്. ഏറ്റവും ഐഡിയലായിട്ട് പറയുകയാണെങ്കിൽ രാവിലെ വെറും വയറ്റിലാണ് പറയേണ്ടത്. അസിഡിറ്റിയോ മറ്റ് ദഹന പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത ആൾക്കാരാണെങ്കിൽ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതല്ലെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു അരമണിക്കൂറിന് മുമ്പ് ഈ ഒരു ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ കൂടെ അത് കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടെ അതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് കുടിക്കാം. ഇത് സ്കിന്നിൻ്റെ തിളക്കം കൂട്ടും, അല്ലെങ്കിൽ സ്കിന്നിൻ്റെ നിറം നല്ല രീതിയിൽ നമുക്ക് ഉള്ള ടാൻ, അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ, പിന്നെ സ്കിന്നിലുള്ള ചുളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്തരത്തിലൊരു ഓജസ് ഇല്ലായ്മ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റാനായിട്ട് ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ജ്യൂസ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒന്നുമല്ല മാറ്റം വരുന്നത്. നമ്മൾ നിരന്തരം ഇത് ഉപയോഗിക്കുക. അതായത് വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ, ആദ്യം നമ്മളിത് തുടങ്ങുന്നതിൻ്റെ ഒരു പരീക്ഷണാർത്ഥി തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ ദിവസം നമ്മളൊരു സെൽഫിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയോ ഫിൽറ്ററോ ഒന്നും ഇല്ലാതെ എടുത്ത് വയ്ക്കുക. നമ്മളത് തുടർന്ന് പോയിട്ട് ഒരു മിനിമം ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഒരു ഫോട്ടോ എടുക്കുക. അതിനുശേഷം ഒരു 1.5 മാസം കഴിഞ്ഞിട്ട് വീണ്ടും എടുക്കുക. 3 മാസത്തിന് ശേഷം എടുക്കുക. ഈ രീതിയിൽ നമ്മൾ നിരന്തരം നമ്മൾ ഒരു ചിട്ട പാലിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം എടുത്ത നമ്മുടെ മേക്കപ്പ് ഇല്ലാത്ത ഫോട്ടോ അല്ലെങ്കിൽ ഫിൽറ്റർ ഇല്ലാത്ത ഫോട്ടോയും ആ 3-ാമത്തെ മാസം എടുക്കുന്ന ഫോട്ടോയും തമ്മിൽ നമുക്ക് ആ വ്യത്യാസം കാണുമ്പോൾ ശരിക്കും മനസ്സിലാവും എത്രത്തോളം ഗുണമാണ് ഇത് നമ്മുടെ സ്കിന്നിന് ചെയ്യുന്നതെന്നും. ഇതുകൊണ്ട് തന്നെയാണ് ഇതൊരു നാച്ചുറൽ ഗ്ലൂട്ടത്തേൺ നമുക്ക് പറയാൻ പറ്റുന്നതും. അപ്പോൾ ഇത് കുടിക്കേണ്ട നേരത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് മാറിപ്പോയത്. അതിലൊന്ന് നമുക്ക് വെറും വയറ്റിൽ, പിന്നെ ഭക്ഷണത്തിന് മുമ്പ്, അത് ഏത് ഭക്ഷണത്തിന് മുമ്പ് വേണമെങ്കിലും ആകാം. ഇത് വിശപ്പ് കട്ട് ചെയ്യുന്നു മാത്രമല്ല, നമുക്ക് നല്ലൊരു സ്റ്റാമിന കിട്ടും, ഒരു എനർജി കിട്ടും. അത് സ്നാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വെയിറ്റ് ലോസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ഐഡിയലായിട്ടുള്ള വളരെ കാലറി കുറഞ്ഞ എന്നാൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു സപ്ലിമെൻ്റ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതുപോലെ നമ്മളിത് കുടിക്കും തോറും, ഇതിപ്പോൾ ജ്യൂസായിട്ട് ഞാൻ കുടിക്കണം എന്നല്ല പറയുന്നത്, നിങ്ങൾക്കതൊരു ഷെയ്ക്കായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ, പക്ഷെ പാല് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാതിരിക്കുക. ചിലർ പറയും ഷെയ്ക്ക് അടിക്കാൻ പാല് മിക്സ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. മധുരവും പാലും ഇതിനകത്ത് ഒഴിവാക്കുക, ബാക്കി നിങ്ങൾക്ക് എങ്ങനെ വേണേൽ ചെയ്യാം. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ, അതായത് ഒരു 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അളവിൻ്റെ ഒരു അരഭാഗം, അതായത് ഇതിൻ്റെ പകുതി എന്നുള്ള രീതിയിൽ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. തീരെ ചെറിയ കുട്ടികൾക്ക്, 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ അങ്ങനെ അത്രയും പ്രിഫർ ചെയ്യുന്നില്ല. പക്ഷേ 2 വയസ്സാ ഒരു രീതിയിലാണെങ്കിൽ ഒരു 2 സ്പൂൺ പൊമഗ്രാനറ്റ് ജ്യൂസ് എല്ലാ ദിവസവും നല്ല ലയിപ്പിച്ച് നേർപ്പിച്ച് കൊടുക്കുന്നത് ടേബിൾ സ്പൂണാണ് പറയുന്നത് നല്ലതായിരിക്കും. കാരണം അവരുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഈ ജലദോഷം, പനി അങ്ങനത്തെയുള്ള കാര്യങ്ങൾ വരുന്നതൊക്കെ തടയാനും ഒക്കെ സഹായിക്കും. മാത്രമല്ല നമ്മുടെ സ്കിൻ കളറും ഒക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഇപ്പം ടീനേജേഴ്സിൻ്റെ ഇടയിലൊക്കെ ആണെങ്കിൽ മുഖക്കുരു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ കോമൺ ആണ്. അവർക്കും ഈ പറഞ്ഞതുപോലെ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ വലിയ താല്പര്യം കാണത്തില്ല. അപ്പോൾ ഏറ്റവും എളുപ്പം, വലിയ രുചിയുടെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഗ്ലൂട്ടത്തേൺ ഡ്രിങ്ക് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞതുപോലെ ആദ്യത്തെ ദിവസവും 2 മാസത്തിന് അല്ലെങ്കിൽ 3 മാസത്തിന് ശേഷവും തമ്മിലുള്ള വ്യത്യാസം നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമുക്ക് ഗുണകരമാണെന്ന്. മാത്രമല്ല നമ്മളിപ്പം ക്ലിനിക്കിൽ പല മെഡിക്കൽ ഫേഷ്യൽ പ്രൊസീജിയേഴ്സും ചെയ്യാറുണ്ട്, ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റ്സും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും ഒരു റീജുവനേഷൻ ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. അതായത് പുതിയ സെല്ലുകളെ നമ്മൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള കുറേ ട്രീറ്റ്മെൻറ്റ്സാണ് നമ്മൾ ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ ഒരു ചെടി വെച്ചിട്ട് അതിന് വളമിട്ട് കൊടുക്കുമ്പോൾ എത്ര ഭംഗിയായിട്ടാണോ അതിന് കായ്ഫലം വരുന്നത്, അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അകത്തേക്ക് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡും നല്ല വെള്ളവും ഉറക്കവും ഒക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരം അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ സ്കിന്നിലും ആ ഒരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉപയോഗിച്ച് നോക്കുക. ഇതൊരു എന്താ പറയുക, ഒരു പരീക്ഷണം പോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ നാച്ചുറൽ ഗ്ലൂട്ടത്തേൺ ഡ്രിങ്ക് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്.